നിയന്ത്രണാതീതമായി പടരുന്ന കോവിഡിനെയും അതിന് ബലം പകരുന്ന നമ്മുടെ ചില ശ്രദ്ധക്കുറവുകളെയും ഓർമ്മിപ്പിക്കാൻ ഈ ദിവസം പലരും ഷെയർ ചെയ്ത് കണ്ട ഒരു വീഡിയോ ഉണ്ട്. ഒരു ഇടുങ്ങിയ ചാലിൽ വീണുപോയ ചെമ്മരിയാടിനെ ഒരു ഇടയെ ചെറുക്കൻ വലിച്ച് പുറത്തെത്തിക്കുന്നു. നാലുകാലം നിലത്ത് കുത്തേണ്ട താമസം അത് ദൂരത്തേക്ക് ചാടിത്തുള്ളി വീണ്ടും പോയി ആ ചാലിൽ തന്നെ വീണുകുടുങ്ങുകയും ചെയ്യുന്നു. സാമൂഹിക പാഠവും ആത്മീയ പാഠവും അതിൽ ഇഴചേരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലത്തിലെ നന്മകളെ നാം അയവിറക്കുമ്പോൾ അത് എന്നേക്കുമായി അന്യമായെന്ന് പരിതപിക്കുമ്പോൾ എന്നിട്ടുപോലും പലപ്പോഴും ഒരു നന്മയുമില്ലാതെ പെരുമാറുമ്പോൾ നമ്മൾ ആശയും വിശ്വാസവും പ്രത്യാശയും തമ്മിൽ പൊരുത്തമില്ലാത്തവരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുമ്പോൾ. ആരോഗ്യ പ്രതിസന്ധികളുടെ കാലം മാത്രമല്ല ഇത്, ആത്മീയ മാനുഷിക പ്രതിസന്ധികളുടെ കാലം കൂടിയാണ്. ഇന്ന് സങ്കീർത്തനം 42. ഇപ്രകാരം പൊയ്പോയ കാലങ്ങളുടെ നല്ലോർമ്മകൾ അയവിറക്കുകയാണ്. ഹൗ തിങ്സ് യൂസ് ടു ബി, കൈമോശം വരുത്തിയ നന്മകളും ദൈവകൃപകളും. എന്നാൽ ഇന്ന് ഒന്നും കണി കാണാൻ കൂടി കിട്ടുന്നില്ല എന്നതാണ് സങ്കീർത്തകന്റെ പരിതാപം. പക്ഷേ അതെല്ലാം പൂർവാധികം സമൃദ്ധമായി തിരിച്ചുവരും എന്ന് ആഴത്തിൽ പ്രത്യാശിക്കുകയാണ് സങ്കീർത്തകൻ. മെമ്മറി ഓഫ് ഏർലിയർ ഗ്രേസ് ആൻഡ് ഹോപ്പ് ഫോർ ഇറ്റ്സ് അബണ്ടന്റ് റിട്ടേൺ. നമ്മൾ വിശ്വാസത്തിന്റെ ഗൂഢമായ വഴികളിലൂടെ നടന്നു വരികയാണെന്ന് ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നല്ലോ. പ്രശസ്ത ആധ്യാത്മ ഗുരുവായ തോമസ് മേർട്ടൺ തന്റെ വിഖ്യാതമായ ദ സെവൻ സ്റ്റോറി മൗണ്ടൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കേൾക്കാം. വിശ്വാസം എന്ന ദൈവദാനത്താൽ നാം ദൈവത്തെ തന്നെയാണ് തൊടുന്നത്. ചിന്തയ്ക്കും സംവേദനത്തിനും പകർന്നു തരാനാവാത്ത വിധം ദൈവസത്തെ യഥാർത്ഥമായി നമ്മുടെ മുൻപിൽ വിശ്വാസം അനുഭവവേദ്യമാക്കുന്നു. ദൈവാന്വേഷണത്തിന്റെ ആലസ്യങ്ങളെയും ആയാസങ്ങളെയും വിശ്വാസം ലഘൂകരിക്കുന്നു. അവന്റെ വെളിപ്പെടുത്തൽ സ്വീകരിക്കാനുള്ള എളിമ നമുക്കുണ്ടായാൽ മാത്രം മതി. ഈ ദൈവസ്പർശത്തിൽ നമ്മിലേക്ക് രക്ഷാകരമായ കൃപ സമൃദ്ധമായി പകരപ്പെടുകയാണ്. അവനെ സ്നേഹിക്കാനുള്ള ശക്തി, എല്ലാ ബലക്കുറവുകളെയും അതിജീവിക്കാനുള്ള ശക്തി, അന്ധമായ നമ്മുടെ ആത്മനയനങ്ങളെ തുറക്കാനുള്ള ശക്തി, ആഞ്ഞുലയ്ക്കുന്ന മാംസച്ചുഴികളെ മെരിക്കാനുള്ള ശക്തി, അവന്റെ ജീവൻ തന്നെയാണ് ആ ശക്തി. കൃപ ലഭിച്ചവൻ പിന്നെ സ്വതന്ത്രനാണ്. വൺസ് യു ഹാവ് ഗ്രേസ് യു ആർ ഫ്രീ. ഇന്നലെയും നാം നല്ലയിടയനെ ധ്യാനിച്ചു. ഇന്നും അതേ സുവിശേഷ ഭാഗത്തു നിന്ന് തന്നെയാണ്. യോഹന്നാൻ 10:1 ഇടയൻ, പൊയ്മേൻ, അജഗണം, പൊയ്മ്നിയോൺ, ഒരേ വാക്കിനാൽ മാത്രമല്ല അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, സാരൂപ്യത്തിലുമാണ്. അവർ പരസ്പരം നിർവചിക്കുന്നു. ആട് ഒരു ജീവിയും ഇടയൻ മറ്റൊന്നുമല്ല. ഒരേ ഭാഗധേയമാണല്ലോ നമുക്കും ദൈവത്തിനും. ഇന്നലെ നാം കണ്ടതുപോലെ ഈശോ ഇന്ന് തന്നെ തന്നെ പ്രസ്താവിക്കുകയാണ്, ഞാൻ ആടുകളുടെ വാതിലാണ്. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ ജീവനിലേക്കും സമൃദ്ധിയിലേക്കും പ്രവേശിക്കുന്നു. ആടുകളെ ചേർത്തൊതുക്കിയ ഒരു വളപ്പിൽ അതിന്റെ കവാടത്തിൽ ഇടയൻ കുറുകെ കിടക്കും. അവനെ ചവിട്ടിയല്ലാതെ ആർക്കും ആ വാതിൽ കടക്കാനാകില്ല. അവനെ മുറിപ്പെടുത്തിയാലല്ലാതെ ആർക്കും ആ സ്നേഹവലയം ഭേദിക്കാനാകില്ല എന്നർത്ഥം. അതാണ് ആടുകളുടെ വാതിൽ. എന്നാൽ ഈ പ്രയോഗം ഉണർത്തുന്ന അല്പം വിശദമായ ഒരു ഓർമ്മ കൂടിയുണ്ട്. ജെറുസലേം ദേവാലയത്തിലെ ആടുകളുടെ വാതിൽ, അജകവാടം, ഷീപ് ഗേറ്റ്, ബലിമൃഗങ്ങളെ യാഗഭൂമിയിലേക്ക് ആനയിക്കുന്ന വാതിലാണത്. അതിലൂടെ ബലിവേദിയിലേക്ക് പോകാമെന്നല്ലാതെ മടങ്ങി വരവുകളില്ല. ദ ഗേറ്റ് ഓഫ് നോ റിട്ടേൺ. ഇതേ അജകവാടത്തിന്റെ അടുത്ത് സമൂഹത്തിൽ നിന്ന് മടങ്ങി വരേണ്ടാത്ത വിധം തള്ളപ്പെട്ടവരും തിരസ്കരിക്കപ്പെട്ടവരും ഉണ്ടായിരുന്നു. ബെത്സൈദ കുളക്കരയിലെ ആ അത്ഭുതം സൂക്ഷിച്ചു വായിച്ചാൽ നമുക്ക് ഈ വിശദാംശം മനസ്സിലാകും. യോഹന്നാൻ  5. ദൈവത്തിന് സ്ഥാനമില്ലാതായി മാറിയ ഒരു ദേവാലയവും അതിന്റെ യാഗവ്യവസ്ഥയും, ദൈവത്തിന്റെ സ്വന്തം ജനമായ ദരിദ്രർക്ക് ഇടമില്ലാതായ സാമൂഹിക വ്യവസ്ഥയും, ഇതിന്റെ പുറവാതിലാണ് അജകവാടം, തിരിച്ചുവരവുകളില്ലാത്ത വാതിൽ. എന്നാൽ നാഥൻ എല്ലാത്തിനെയും സുവിശേഷത്താൽ തകടം മറിക്കുന്നുണ്ടല്ലോ. അവൻ പറയുന്നു, ഞാനാണ് അജകവാടം, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ മടങ്ങി വരവില്ലാത്ത നാശത്തിലേക്കല്ല ജീവന്റെ സമൃദ്ധിയിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 11 സഭയിലെ ആദ്യ വിജാതീയ ക്രിസ്ത്യാനിയായ കൊർണേലിയൂസ് ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ടായ സാഹചര്യം വിവരിക്കുമ്പോൾ പത്രോസിനോട് ആദ്യം തർക്കിച്ചു നിന്നവർ ദൈവം വിജാതിയർക്ക് ജീവനിലേക്ക് നയിക്കുന്ന മാനസാന്തരം നൽകിയതിനെ ഓർത്ത് സ്തുതിക്കുന്നുണ്ട്. മാനസാന്തരം, മെറ്റനോയിയ, ഷൂ എന്നാൽ തിരുവചനത്തിൽ തിരിച്ചുവരവെന്നാണ് അർത്ഥം. ദൈവം വിളിച്ചുചേർത്തവരെ, പിതാവിനാൽ ആകർഷ്ടരായവരെ പിന്തിരിപ്പിക്കാൻ ആർക്ക് സാധിക്കും? പിന്നീട് പൗലോസ്ലിഹ ഇതിനെ വിശ്വാസത്തിന്റെ വാതിലെന്ന് വിളിക്കുന്നുമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 14:27. വിശ്വാസം ഞെരുക്കങ്ങളെ ഒഴിവാക്കി തരുന്നില്ല, ഞെരുക്കങ്ങളെ രക്ഷാകരമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ജീവനിലേക്ക് നയിക്കുന്ന അനുതാപത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം പറഞ്ഞപ്പോൾ ജീവനിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വാതിലിനെക്കുറിച്ച് മത്തായി 7:14 പഠിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. പക്ഷെ നയിക്കുക എന്ന വാക്കിന് അല്പം അന്തരമുണ്ടെന്ന് മാത്രം ഈ രണ്ട് സന്ദർഭങ്ങളിലും. ഇടുങ്ങിയ വാതിലിൽ കൂടിയുള്ള ആ നയിക്കൽ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നതിന്റെ ഒരു സൂചകമാണ്. അപ്പാഗോ. പക്ഷെ ഭയപ്പെടേണ്ട, അതിന്റെ അപ്പുറം നിത്യജീവനുണ്ട്.
കാരണം നമ്മുടെ ഇടയൻ തന്നെയും കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ട വിനീതനായ ഒരു കുഞ്ഞാടാണ് ഏഷ്യ 53:17. ഇത് ഉൾക്കൊണ്ടുകൊണ്ടും സങ്കീർത്തനം 44:22 ഉദ്ധരിച്ചുകൊണ്ടും ശ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ ദിവസം മുഴുവൻ കുഞ്ഞാടുകളെ പോലെ കൊല്ലാൻ വലിച്ചഴിക്കപ്പെടുന്നു, എല്ലാം നിനക്ക് വേണ്ടി, നിന്നെ പ്രതി. റോമർ 8:36.